ബി എസ് ഹൗസ് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നമ്മൾ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കോമ്പാക്ട് ഹൗസ് പ്രൊജക്റ്റാണ്. ഞങ്ങളുടെ ക്ലയൻറ്റ് ബിജു സാം ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ് എവരിവൺ, ഞാൻ റമീസ് അലി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ റീസെൻ്റ്ലി ഒരു പ്രൊജക്റ്റ് ട്രിവാൻഡ്രത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആ ഒരു വീടിൻ്റെ വാക്ക് ത്രൂ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബി എസ് ഹൗസ് ഞാൻ വളരെയധികം ആസ്വദിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിന് കാരണം ഡിസൈനിങ്ങിലും എക്സിക്യൂഷനിലും എനിക്കൊരു കംപ്ലീറ്റ് ഫ്രീഡം ക്ലയൻറ്റ് ഭാഗത്ത് നിന്ന് അവർ തന്നിരുന്നു. ക്ലയൻറ്റ് ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്കൊരു നാല് ബെഡ്റൂമിൽ വീട് വേണം, പിന്നെ ഒരു ഫാമിലിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ലിവിംഗ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനത്തെ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നൊക്കെയായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. അപ്പം അവർക്ക് എന്താണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ, ആ ഒരു രീതിയിൽ ഞാൻ അവർക്കൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്തു. അവർ അതിൽ ഓക്കെ ആയി. പിന്നെ വേറൊരു റിക്വയർമെൻ്റ് അവർ പറഞ്ഞത് അവർക്ക് ഒരു ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി. അതുകൊണ്ട് തന്നെ ഒരു മിനിമൽ തീം നമ്മൾ കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സിലും എക്സ്റ്റീരിയറിലും എല്ലാം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടുമാണ് നമ്മൾ വീടിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത്. ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം മുക്കോലയിലാണ്. നല്ല ഗ്രീനറി ആയിട്ടുള്ള സറൗണ്ടിങ്സ് എല്ലാം ഉള്ള നല്ലൊരു ലൊക്കാലിറ്റിയിലാണ് ഈ സൈറ്റ് ഉള്ളത്. ഈ സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 5 സെൻറ്റാണ്. ഈ സൈറ്റിൻ്റെ നോർത്ത് സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റിൻ്റെ എൻട്രി വരുന്നത് നോർത്ത് സൈഡിലാണ്. വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത് സൈഡിലേക്കാണ്. ഈ സൈറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 19.5 മീറ്റേഴ്സും വിഡ്ത്ത് 11 മീറ്റേഴ്സുമാണ്. ഈ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഇപ്പോഴും വീടിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മറ്റ് വീടുകളൊന്നുമില്ല. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ വീടിൻ്റെ ഡിസൈനിങ്ങിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റ് തന്നെയാണ്. എങ്ങനെ ചെലവ് ചുരുക്കി നമ്മുടെ അഫോർഡബിൾ ബഡ്ജറ്റിൽ എങ്ങനെ എലിവേഷൻ ചെയ്യാമെന്ന് ആലോചിക്കുകയും ഒരു കണ്ടംപററി തീമിൽ മുന്നോട്ട് പോകാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയും അത് ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. വീടിൻ്റെ എലിവേഷൻ അട്രാക്റ്റീവ് ആക്കാൻ നമ്മൾ പ്രധാനമായി ഉപയോഗിച്ചിട്ടുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രിക് ക്ലാഡിംഗ് മാത്രമാണ്. വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് ഇവിടെയാണ്. സിറ്റ് ഔട്ടിൽ നമ്മൾ ചെറിയ ഒരു പെബിൾ കോട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ പെബിൾ കോട്ട്യാർഡിൻ്റെ മുകളിൽ ഓപ്പൺ ടു സ്കൈ ആണ്. ഗ്ലാസ് വെച്ചാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഇതുവഴി വരുന്ന സൺലൈറ്റ് ഫ്രണ്ട് സൈഡിലെ ലിവിംഗ് റൂമിൻ്റെ വിൻഡോസിലാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ലിവിംഗ് റൂമിലേക്ക് എപ്പോഴും ലഭിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മെയിൻ ഡോറാണ് ആ കാണുന്നത്. മെയിൻ ഡോർ കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു ലിവിംഗ് റൂമിലേക്കാണ്. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് ലിവിംഗ് റൂം ഇൻറ്റീരിയേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പെയിൻറ് കളർ സ്കീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കർട്ടൻസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫേർണിച്ചേഴ്സ് എല്ലാം തന്നെ കസ്റ്റം മെയ്ഡാണ്. നമ്മുടെ ക്ലയൻറ്റ് ബിജു സാം ആൻഡ് ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പൂർണ്ണമായിട്ടും നമ്മൾ റമീസ് അലി ഡിസൈൻസിന് അങ്ങ് വിട്ടുകൊടുത്തൊരു വീടാണിത്. ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മാത്രമേ ഞങ്ങൾ പറഞ്ഞോട്ടു. താഴെ 2 ബെഡ്റൂം വേണം, പിന്നെ കിച്ചണിൽ ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥലം വേണം, ഒരു കോഫി ടേബിൾ, പിന്നെ ഒരു സ്റ്റോർ റൂം. ഇത്രയും ആയിരുന്നു ശരിക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ, ശരിക്കും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്രയും പറഞ്ഞ് സാറ് തന്ന ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ഓരോ കാര്യത്തിലും സാറിന് എന്താണോ ഇതിൽ ചേഞ്ച് വരുത്തേണ്ടത് അത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഞങ്ങളും അങ്ങ് വിട്ടുകൊടുത്തു. ആ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട്, ഞങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു വീട് ആണ് സാറ് പറഞ്ഞത് തന്നെ. ഈ വീട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. കാരണം ഒരു വർഷം മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്തു, ഒരു നോർമലായിട്ടുള്ളൊരു വീട്, പ്രാക്ടിക്കൽ വീട് പണിയണമെന്ന്. അപ്പോൾ
പല കാര്യങ്ങളും നോക്കി ഇപ്പോൾ നമുക്ക് സൂട്ടാവില്ലേ. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്തു, സെർച്ച് ചെയ്യുമ്പോഴാണ് റമീസ് അലി ഡിസൈൻസിനെ പറ്റിയിട്ട് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് കോണ്ടാക്ട് ചെയ്തു, വളരെ ഫ്രീ ആയിട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു വീടാണ്, ഒരു 4 ബെഡ്റൂം വേണം, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വീട്, അപ്പോൾ എല്ലാം വെളിച്ചവും കാറ്റുമൊക്കെ കിട്ടുന്നൊരു വീട്. അങ്ങനെ പുള്ളിക്കാരൻ വന്നു, ഞങ്ങളുടെ പ്ലോട്ട് കണ്ടു. അങ്ങനെ പുള്ളിക്കാരൻ വളരെ ഹാപ്പിയായിരുന്നു. പുള്ളിക്കാരൻ 3D ഒക്കെ ഞങ്ങൾക്ക് ഡിസൈൻസ് അയച്ചു തന്ന് വളരെ കൂളായിട്ട് കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 1 ഇയറാണ് കേട്ടോ ഇവരുടെ വർക്ക്. വളരെ നമുക്കൊരു ടെൻഷൻ തരാത്തൊരു വർക്ക്. പിന്നെ സ്ട്രെങ്ത്തിൻ്റെ കേസിൽ സാറ് വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, അതും കോവിഡ് ടൈമായിരുന്നു. കോവിഡ് ടൈമായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു സൈറ്റിൽ, പക്ഷേ വർക്കേഴ്സായാലും സാർ അവിടെ നിന്ന് കൊണ്ടുവന്നു. നമുക്കൊരു ടെൻഷനും ഇല്ലാതെ നല്ലൊരു സൂപ്പർ വീടാണ് ഞങ്ങൾക്ക് പണിത് തന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെന്റിലേഷൻ, ലൈറ്റ്, അതിന് സാറ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു ചൂടൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല. വളരെ ഫുൾ ടൈം കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു വീടാണ്. ലിവിംഗ് റൂമിൽ നിന്ന് നമുക്ക് ഡൈനിങ് റൂം ആക്സസ് ചെയ്യാം. ഡൈനിങ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റേക്കേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് റൂമിലെ ഫേർണിച്ചേഴ്സ് എല്ലാം തന്നെ കസ്റ്റം മെയ്ഡ് ആണ്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു ഡോർ കം വിൻഡോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുവഴി ഒരു പാറ്റോ, ഒരു ചെറിയ പാറ്റോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ പാറ്റിയോ. ഈ ഈ സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന് നല്ല കാറ്റ് വീടിനകത്തേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ഡോറ് വഴി നല്ല കാറ്റ് എപ്പോഴും വീടിനകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ ആ ഒരു സൈഡിൽ ഒരു ജാളി വാള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാളി വാള് വഴി ആ ഒരു കാറ്റ് പുറത്തേക്ക് പോകും. അപ്പം വീടിനകത്തേക്ക് എപ്പോഴും വെന്റിലേറ്റഡ് ആണ് ത്രൂ ഔട്ട്. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീടിനകത്ത് നല്ല വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാറ്റിയോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെ നമ്മൾ ബ്രിക് ജാളിവാള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും വീടിനകത്ത് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ നമ്മളൊരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഡോർ കം വിൻഡോ ഉണ്ട്. ആ ഡോർ കം വിൻഡോ വഴി വെസ്റ്റ് സൈഡിൽ നിന്ന് കാറ്റ് വരുന്ന ഡയറക്റ്റ്ലി ഇതുവഴി ഈ ഒരു ജാളിവാള് വഴി പുറത്തേക്ക് പോകും. അപ്പം അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ വീടിനകത്ത് എപ്പോഴും നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്, നല്ലൊരു എപ്പോഴും ഒരു തണുപ്പ് വീടിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റേ കേസ് നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് GI സെക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റേ കേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റെപ്സ് ലാൻഡിങ് എല്ലാം തന്നെ വുഡ് പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയേഴ്സിനോട് ചേർന്ന് നിൽക്കാനും ഒരു ഇൻഡസ്ട്രി ഫീൽ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് സ്റ്റേ കേസ് വൈറ്റ് കളറിൽ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഹാൻഡ് റെയിൽസിൻ്റെ മുകളിലും നമ്മൾ വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ കേസിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ഈ ഒരു സ്റ്റീൽ സ്റ്റെയർ കേസ്. സ്റ്റീലിൻ്റെ മുകളിൽ വുഡ് വെച്ചുകൊണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മെയിൻലി സ്റ്റെയർ കേസ് ഈ രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലവ് കുറയ്ക്കുക എന്നുള്ളതും അതേപോലെ തന്നെ കാണാൻ നല്ല മനോഹരമായി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് വീടുകൾ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റീൽ സ്റ്റെയർ കേസ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ വരുന്നത് ഇവിടെയാണ്. കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഒരു ചെറിയ വർക്ക് ഏരിയ ആണ്. മോഡുലാറായിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് ക്യാബിനറ്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ സ്കീമിലാണ് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട്. 2 ബെഡ്റൂമിൻ്റെയും ഇൻറ്റീരിയേഴ്സ് വളരെ മിനിമലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ലിവിംഗ് റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് റൂമിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് റൂം വരുന്നത്. ഈ അപ്പർ ലിവിംഗ് റൂമിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ വാഷ് ബേസിൻ ഏരിയയിലൂടെ മുകളിലായിട്ട് ഒരു പാസേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മാസ്റ്റർ ബെഡ്റൂം കമ്പാരിറ്റീവ്ലി വലിയ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ടോയ്ലറ്റിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ്. ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ്, ഒരു അപ്പർ ലിവിംഗ്, ബാൽക്കണി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും 2000 സ്ക്വയർ ഫീറ്റിനകത്ത് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിജയം. കാരണം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ ഈ ഒരു വീട് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഏതൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഏരിയ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ സ്പേസ് മാനേജ്മെൻറ്റിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഏരിയ കുറച്ച് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വീട് നിർമ്മിക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഏതൊരു പ്രൊജക്റ്റിൻ്റെ വിജയവും. സാറിനെ പറ്റിയിട്ട് എനിക്കൊന്നുമില്ല പറയാൻ. 101% സാറിനെ വിശ്വസിക്കാം. അപ്പോൾ റമീസ് അലി ഡിസൈൻസ് എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡറാണ്. എൻ്റെ അനുഭവത്തിൽ പുള്ളിക്കാരൻ 101% പെർഫെക്റ്റാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സാറിന്. ആർക്ക് വേണമെങ്കിലും വീട് വന്ന് കാണുകയും കാണാം. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദൻ, ദിസ് ഈസ് റമീസ് അലി സൈനിങ് ഓഫ്.